ഹലോ ഫ്രണ്ട്സ്, ഇൻഫോ വീഡിയ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സ് ആണ് നമ്മുടെ ടോപ്പിക്ക്. അതിലാദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാം. ആദ്യത്തെ ചോദ്യം, ഹൂ ഇൻവെൻറ്റഡ് ന്യൂക്ലിയർ റിയാക്ടർ? ന്യൂക്ലിയർ റിയാക്ടർ കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ചോദ്യം. ആൻഡ് ഓപ്ഷൻസ്, എൻറിക്കോ ഫെർമി, അഡോൾഫ് ഗ്യാസ്റ്റൺ യൂഗൻഫിക്, സ്റ്റാൻഫോർഡ് ഫ്ലെമിംഗ് ആൻഡ് നൺ ഓഫ് ദ എബോവ്. ഇതാണ് ഓപ്ഷൻസ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എൻറിക്കോ ഫെർമിയാണ്. ഇതുമായിട്ട് അനുബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പേര് ചിക്കാഗോ പൈൽ വൺ എന്നാണ്. ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പേര് ചിക്കാഗോ പൈൽ വൺ എന്നാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് വേറൊരു പേരും കൂടി, വേറൊരു രണ്ട് പേരും കൂടി നമ്മൾ അറിയപ്പെടുന്നുണ്ട്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ആർക്കിടെക്ട് ഓഫ് ന്യൂക്ലിയർ ഏജ് എന്ന് പറയുന്നത് എൻറിക്കോ ഫെർമിയാണ്. അതേപോലെ തന്നെ ആർക്കിടെക്ട് ഓഫ് ആറ്റം ബോംബ് എന്ന് പറയുന്നതും എൻറിക്കോ ഫെർമിയാണ്. അടുത്ത ചോദ്യം, ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിംഗ് ടൈം, സമയം മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്, അനിമോമീറ്റർ, ഡ്യൂറോമീറ്റർ, ക്രോണോമീറ്റർ, ഡയഗോമീറ്റർ. ആൻസർ ഗസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻസർ നമ്മുടെ ക്രോണോമീറ്ററാണ്. അത് ആലോചിച്ച് വയ്ക്കാൻ, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഓർഡറിനെയാണ് നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുക. അപ്പോൾ ഈ ക്രോണോളജിക്കൽ ഓർഡർ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചാൽ മതി. അതാണ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ മെഷറിംഗ് ടൈം എന്ന് പറയുന്നത് ക്രോണോമീറ്ററാണ്. നെക്സ്റ്റ്, പിന്നെ ഒരു കാര്യം കൂടി പറയാം ക്രോണോമീറ്ററിനെ കുറിച്ച്. ഇത് അക്യുറേറ്റ് മെഷർമെൻറ്റാണ് നമുക്ക് തരിക. ഇത് ക്രോണോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് അക്യുറേറ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഫസ്റ്റ് പേഴ്സൺ ടു പ്രപ്പോസ് ദ തിയറി ദാറ്റ് എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, ഭൂമിക്ക് ചുറ്റും, സോറി, സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് പറഞ്ഞ ആദ്യ വ്യക്തി, ആ തിയറി പറഞ്ഞ ആദ്യ വ്യക്തി. ഓപ്ഷൻ, ന്യൂട്ടൺ, കോപ്പർണിക്കസ്, ഗലീലിയോ, ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൻസർ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നിക്കോളാസ് കോപ്പർണിക്കസ്. ഇദ്ദേഹമാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് പറഞ്ഞ ആദ്യത്തെ വ്യക്തി. ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് നമ്മൾ, പ്രക്രിയയ്ക്ക് എന്നല്ല, അതിനെ പറയുന്നൊരു പേരാണ് ഹീലിയോ സെൻട്രിസം. ഹീലിയോ സെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് അല്ലെങ്കിൽ സൺ സെൻറ്റേർഡ് സിസ്റ്റം, അല്ലെങ്കിൽ ഹീലിയോ സെൻട്രിസം എന്നാണ് ഈ സിസ്റ്റത്തിന് പറയുന്ന പേര്. അത് ആലോചിച്ച് വയ്ക്കാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾക്ക് കുറച്ച് ഡീപ്പായിട്ട് അറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം അത് ആലോചിച്ച് വയ്ക്കാനുള്ള ഒരു സൂപ്പർ ടെക്നിക്ക് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, സൂര്യനിൽ നടക്കുന്നത് എന്താണ് പ്രക്രിയ? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ കമ്പൈനിങ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഹീലിയമായിട്ട് മാറുന്ന പ്രക്രിയയാണ്. അതാണ് ഹീലിയോ. അതാണ് അത് ആലോചിച്ചാൽ മതി. അതാണ് ഹീലിയോ സെൻട്രിസം. അപ്പോൾ സൂര്യനിൽ ഉണ്ടാകുന്ന ആരാണ്? ഹൈഡ്രജൻ മാറിയിട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ആരുണ്ടാകുന്നു? ഹീലിയം ഉണ്ടാകുന്നു. അപ്പോൾ ഹീലിയോ സെൻട്രിസം. അങ്ങനെയുള്ള ഒരു കോഡ് വെച്ചിട്ട് ആലോചിച്ച് വയ്ക്കാം ഈ ചോദ്യം. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗോട്ട് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ്, ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ, സി കെ നായിഡു, അമർത്യ സെൻ, രംഗനാഥ് മിശ്ര ആൻഡ് സി വി രാമൻ. അത് ഓപ്ഷൻ, നാലാമത്തെ ഓപ്ഷനാണ്, സി വി രാമനാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു ഗോട്ട് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ്. അടുത്ത ചോദ്യം, ഹൂ ഇൻവെൻറ്റഡ് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ടൈം, യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ടൈം ഇൻവെൻറ്റ് ചെയ്തത് ആരാന്നാണ്. ഓപ്ഷൻ, എൻറിക്കോ ഫെർമി, അഡോൾഫ് ഗ്യാസ്റ്റൺ യൂഗൻഫിക്, സ്റ്റാൻഫോർഡ് ഫ്ലെമിംഗ് ആൻഡ് നൺ ഓഫ് ദ എബോവ്. ആൻസർ സ്റ്റാൻഫോർഡ് ഫ്ലെമിംഗ് ആണ്. ഇദ്ദേഹമാണ് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം,
The law states that current entering the junction is equal to total current leaving the junction. ഇത് ഏത് ലോ ആണ് പറയുന്നത്? ഓപ്ഷൻ ലെൻസസ് ലോ, ഹുക്സ് ലോ, ഓംസ് ലോ, കിർച്ചോഫ് ലോ. ഇത് കിർച്ചോഫ് ലോ ആണ് പറയുന്നത്. കിർച്ചോഫ് ലോ ആണ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്ത്? കറണ്ട് എൻട്രിങ് ദ ടോട്ടൽ കറണ്ട് എൻട്രിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ. കിർച്ചോഫിന് രണ്ട് ലോസ് ഉണ്ട്. ഒന്ന് ഈ ജംഗ്ഷൻ റൂളും ഒന്ന് ഒരു ലൂപ്പിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇത് ജംഗ്ഷൻ റൂളാണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് എൻട്രിങ് ദ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദ ജംഗ്ഷൻ, അല്ലെങ്കിൽ നമുക്കതിനെ പറയാം ടോട്ടൽ കറണ്ട് ഇൻ എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു സീറോ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഡെഫിനിഷനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അടുത്ത ചോദ്യം, വിസ്കോസിറ്റി ഓഫ് ഐഡിയൽ ഫ്ലൂയിഡ്. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഈക്വൽ ടു മാസ്, ഓപ്ഷൻ ടു ഈക്വൽ ടു വെയ്റ്റ്, ഓപ്ഷൻ ത്രീ ഈക്വൽ ടു സീറോ, ആൻഡ് ഓപ്ഷൻ ഫോർ ഈക്വൽ ടു വൺ. വിസ്കോസിറ്റി ഓഫ് എ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? സീറോ ആയിരിക്കും. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുക. റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുക. എന്താണ് ഈ റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകാനുള്ള തടസ്സം, അതിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുക. എന്ന് വെച്ചാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, വിസ്കോസിറ്റി വെള്ളത്തിനാണോ തേനിനാണോ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനിനാണ് വിസ്കോസിറ്റി കൂടുതൽ. തേന് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് വളരെ പതുക്കെ തേന് വീഴുള്ളൂ. നേരെ മറിച്ച് വെള്ളമാണെങ്കിലോ, വെള്ളം ഒന്ന് ചെരിച്ചാൽ ഉടൻ വീഴും. അപ്പോൾ ഏറ്റവും വിസ്കോസിറ്റി കമ്മിയാണ് അത് ഏതിന്? വെള്ളത്തിന്. വിസ്കോസിറ്റി കൂടുതലുള്ളതാണ് അവർ തേന്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് രണ്ട് ഉദാഹരണങ്ങൾ. അടുത്ത ചോദ്യം, ദ സ്പൂൺ ഈസ് ഡ്രോപ്ഡ് ബൈ ആൻ അസ്ട്രോണട്ട് ഇൻ എ സാറ്റലൈറ്റ് വിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസിൽ ഒരു സ്പേസ് ഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാറ്റലൈറ്റിലോ അല്ലെങ്കിൽ മറ്റൊരു സ്പേസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സ്പൂണ് കയ്യിൽ നിന്ന് ആളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് റിമൈൻ സ്റ്റേഷണറി, കണ്ടിന്യൂ ടു ഫോളോ മോഷൻ ഓഫ് സാറ്റലൈറ്റ്, മൂവ് ടാൻജൻഷ്യലി, ഫോൾ ഫ്രം ഫ്ലോർ. ഹലോ, ആൻസർ ഓപ്ഷൻ ടു ആണ്, കണ്ടിന്യൂ ടു ഫോളോ ദ മോഷൻ ഓഫ് എ സാറ്റലൈറ്റ്. ആ സാറ്റലൈറ്റിൻ്റെ മോഷനെ ഫോളോ ചെയ്തിട്ട് ഈ സ്പൂണും കറങ്ങും എവിടെ? സ്പേസിൽ. അതാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം പറയുന്നത്, ദ ടെക്നിക് ടു ഇൻ്റഗ്രേറ്റ് ആൻഡ് മാർക്ക് ദ ത്രീ ഡി ഇമേജ് ഓഫ് ഒബ്ജക്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രീ ഡി ഇമേജ് ഓഫ് ഒബ്ജക്റ്റ് ഇൻ്റഗ്രേറ്റും മാർക്കും ചെയ്യാനുള്ള ആ ടെക്നിക്കിൻ്റെ പേരെന്താണെന്നാണ്. ഓപ്ഷൻസ് ഹോളോഗ്രഫി, ഓപ്ഷൻ ബി ഫോട്ടോഗ്രഫി, ഓപ്ഷൻ ത്രീ ലെക്സിക്കോഗ്രഫി, ആൻഡ് ഓപ്ഷൻ ഫോർ നൺ ഓഫ് എബോവ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ വൺ ആണ്, ഹോളോഗ്രഫിയാണ്. അടുത്ത ചോദ്യം, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ യൂസ്ഡ് ഇൻ റിമോട്ട് കൺട്രോൾ. റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ വൺ വിസിബിൾ റേ, ഓപ്ഷൻ ടു യു വി റേ, ഓപ്ഷൻ ത്രീ ഇൻഫ്രാറെഡ് റേ, ഓപ്ഷൻ ഫോർ നൺ ഓഫ് ദി എബോവ്. നമ്മുടെ ഉത്തരം ഇൻഫ്രാറെഡ് റേ ആണ്. റിമോട്ട് കൺട്രോളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, അതിൽ ഒരു ചെറിയ ചോപ്പ് ലൈറ്റ് കാണും, നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ മാത്രമേ അത് കാണുള്ളൂ. പക്ഷേ ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത് നമ്മുടെ വിസിബിൾ റേയിൻ്റെ റേഞ്ചിൽ വരുന്നതല്ല. നമുക്ക് ചില സമയത്ത് ആ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. ആ റിമോട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ചില സമയത്ത് കാണാൻ കഴിയും. നമ്മുടെ വല്ല ബട്ടണൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത്, റിമോട്ടിൻ്റെ ബട്ടൺസൊക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതാണ് ഇൻഫ്രാറെഡ് റേ ആണ് നമ്മുടെ റിമോട്ട് കൺട്രോളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേ എന്ന് പറയുന്നത്. ഇതോടുകൂടി ഈ സെഷൻ കഴിയാണ്. ഈ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്. ഗോഡ് ബ്ലസ് യു ഓൾ.